ജനങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഇത്രമാത്രം അറിഞ്ഞാൽ മതി, ആക്ച്വൽ റിസൾട്ട് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആരെ സമീപിക്കണം? എൻ്റെ പേര് ഷെരീഫ, മഞ്ചേരി മെഡിക്കൽ കോളേജ് കോവിഡ് ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റാണ്. ഇന്നലെയാണ് ഞാൻ അഡ്മിറ്റായത്. ഞാനൊരു പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ, അതായത് നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ സർക്കാരിനോട് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനോട് കുറച്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ ആക്ച്വലി എങ്ങനെയാണ് കോവിഡ് രോഗി ആയത് അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രൈമറി കോണ്ടാക്ട് എന്നുള്ള രീതിയിലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന് ജാർഖണ്ഡിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവനുമായിട്ടുള്ള സമ്പർക്കം മുഖേന എനിക്കും പിന്നെ ഹസ്ബൻഡിൻ്റെ വേറൊരു അനിയനുണ്ട്, അവൻ്റെ വൈഫിനും, ഞങ്ങൾ രണ്ടാളും പ്രഗ്നൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇവിടെ ഇന്നലെ എത്തി. എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഹസ്ബൻഡിൻ്റെ അനിയൻ ജാർഖണ്ഡിൽ നിന്ന് വന്ന് അവൻ ക്വാറന്റൈനിൽ ഇരുന്നു. പിന്നെ അതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്ന് സാമ്പിൾ കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ റിസൾട്ട് കുറച്ച് കിട്ടാൻ വൈകും എന്ന് പറഞ്ഞതുകൊണ്ട് അവന് പ്രൈവറ്റായിട്ടും കൊടുത്തു. ഇവിടെ മഞ്ചേരിയിൽ വന്ന് കൊടുത്ത് പിറ്റേ ദിവസമാണ് പ്രൈവറ്റായിട്ട് ചെക്ക് ചെയ്യാൻ കൊടുത്തത്. പ്രൈവറ്റായിട്ട് ചെക്ക് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടി, അത് നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ 10 ദിവസത്തിന് ശേഷം ഇവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു, അവൻ്റെ റിസൾട്ട് പോസിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ പുറത്തിറങ്ങി, ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, അങ്ങനെ കുറച്ച് കോണ്ടാക്ട്സൊക്കെ അവൻ്റെ പേരിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ക്വാറന്റൈനിലിരുന്നു. വീട്ടുകാർ പ്രൈമറി കോണ്ടാക്ട് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. വീട്ടിലെല്ലാവരും വന്നിട്ട് ചെക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടാളും മാത്രം വിളിച്ചിട്ട് ഞങ്ങളോട് പോസിറ്റീവാണ്, വണ്ടി അയക്കാം എന്ന് പറഞ്ഞു. നമ്മൾ അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് ഏകദേശം 9 മാസത്തോളം ആയിട്ടുള്ളത്. ഏത് സമയത്തും ഡെലിവറിക്ക് ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ പ്രൈവറ്റായിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. എൻ്റെത് പ്രൈവറ്റായിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വന്നു, അത് നെഗറ്റീവാണ്. മഞ്ചേരി ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കിട്ടിയത് പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ഗവൺമെൻ്റ് അല്ലേ, അത് അവരുടെ ഫലം ഒരിക്കലും തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിനെ വിശ്വസിക്കുന്ന സമയത്ത്, ഇതേ ഗവൺമെൻറ് തന്നെ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ഗവൺമെൻറ് പ്രൈവറ്റായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പോയിട്ടാണ് നമ്മൾ കോവിഡ് ടെസ്റ്റ് നടത്തുന്നത്. പ്രൈവറ്റായിട്ട് ചെയ്യാനുള്ള, പ്രൈവറ്റായിട്ട് ചെയ്യുന്നതിന് നമ്മളെ ഗവൺമെൻറ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിലെ ഹോസ്പിറ്റലുകളിലെ തിരക്ക് ഒഴിവാക്കാനും, നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ചെക്ക് ചെയ്തോളൂ എന്ന് തന്നെ നമ്മളോട് മുഖ്യമന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇതിന് ഞങ്ങൾ ഞങ്ങളുടേത് മാത്രമായിട്ടല്ല പറയുന്നത്, ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിലവിൽ ഒരുപാട് ആളുകൾക്ക് നടക്കുന്ന ഒരു സംഭവം, സാഹചര്യമാണ്. രണ്ട് സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് റിസൾട്ട് വരെ ഒരേ ആൾക്ക് ഒരേ സാമ്പിളിൽ നിന്ന് രണ്ട് റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏത് വിശ്വസിക്കും? അങ്ങനൊരു പ്രശ്നം നമ്മളുടെ നമ്മൾക്ക് നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ, അവനെ കൊണ്ടുപോകാൻ വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു, SI, ഹെൽത്ത് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ളവരൊക്കെ വിളിച്ചപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് പ്രൈവറ്റായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റായിട്ട് ചെക്ക് ചെയ്തപ്പോൾ നെഗറ്റീവാണ്, ഇവിടുന്ന് പോസിറ്റീവ് വന്നു. അതേപോലെ തന്നെ പ്രൈവറ്റായിട്ട് ചെക്ക് ചെയ്തവർക്ക് ഞങ്ങൾ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ വീണ്ടും അതേ സാമ്പിൾ എടുത്ത് റീടെസ്റ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും മിസ്റ്റേക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല, 100% അവർ ഉറപ്പിച്ച് പറയുന്നു അത് നെഗറ്റീവ് തന്നെയാണ് എന്നുള്ളത് അവർ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആരെ വിശ്വസിക്കും? അപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന മറുപടി, ഇതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, അവർ പ്രൈവറ്റായിട്ട് ചെക്ക് ചെയ്തപ്പോൾ മൂക്കിൽ നിന്നാണ് സാമ്പിൾ എടുത്തത്, ഞങ്ങൾ തൊണ്ടയിൽ നിന്നാണ് സാമ്പിൾ എടുത്തത്, ശരിക്കും തൊണ്ടയിലാണ് എടുക്കേണ്ടതെന്ന്. പക്ഷേ പ്രൈമറി കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എല്ലാവരുടെയും സാമ്പിൾ എടുത്തത് മൂക്കിൽ തന്നെയാണ്. അപ്പോൾ അവർ തന്നെ അങ്ങനെ പറഞ്ഞ്, പിന്നെ ഞങ്ങൾ മൂക്കിൽ നിന്ന് എത്രയോ ആളുകളുടെ മൂക്കിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് എൻ്റെതും ഇവിടുന്ന് മൂക്കിൽ നിന്ന് സാമ്പിൾ എടുത്തു, എന്നിട്ട് അത് പോസിറ്റീവ് എന്ന് പറഞ്ഞു. ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്തത് അവിടെ നിന്നും മൂക്കിൽ നിന്ന് തന്നെയാണ് സാമ്പിൾ എടുത്തത്, രണ്ടും മൂക്കും തന്നെയാണ് സാമ്പിൾ എടുത്തത്, എന്നിട്ട് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്. ഇത് ഞാൻ തന്നെയല്ലേ, വേറെ ആരും അല്ലല്ലോ. എൻ്റെ ഞാൻ ഒരേ ഒരു വ്യക്തിയുടെ സാമ്പിള് ഒരേ സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ആരെയാണ് സംശയിക്കുക, എന്താ വിശ്വസിക്കുക, നമ്മൾ ആരോടാ പറയുക?
അതുകൊണ്ട് തന്നെ മാക്സിമം സുഹൃത്തുക്കളെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ആരോഗ്യ വകുപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശൈലജ ടീച്ചറുടെ മുമ്പിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ കളക്ടറുടെ അടുത്തെങ്കിലും മിനിമം ഇതൊന്ന് എത്തിക്കുന്ന തരത്തിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ മാത്രം ഞങ്ങളുടെ മാത്രം ഒരു കേസായിട്ട് ഇത് കാണരുത്. ഒരുപാട് ആളുകൾക്ക് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇത് അധികൃതരുടെ മുന്നിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യാൻ നമ്മൾ സഹായിക്കും. ഇതിപ്പോൾ രോഗമില്ലാതെ ഒരാളെ രോഗിയാക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എത്രയധികം രോഗികളാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഡെയിലി ആയിരക്കണക്കിന് കോവിഡ് രോഗികളാണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. ആദ്യം നമ്മുടെ നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും വിദേശത്ത് നിന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളുടെ എണ്ണം 250-300 കുറവാണ്. ബാക്കിയുള്ളവരെല്ലാം സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടവരാണ്. അപ്പോൾ ഇത് കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ഇത് ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് തന്നെ ഇത് പ്രൈമറി കോണ്ടാക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇതിനെ തള്ളിക്കളഞ്ഞ് നമ്മളെ പോസിറ്റീവ് കേസുള്ള ഒരു രോഗിയാക്കി മാറ്റുകയാണോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കോണ്ടാക്റ്റ് വരുന്ന ആളുകൾക്ക് ചെക്ക് ചെയ്യാൻ വരാൻ പേടിയും അതുവഴി ഗവൺമെൻറ്റിൻ്റെ ചിലവ് കുറക്കുക എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഗവൺമെൻറ് കുത്തി നിറക്കുകയാണോ ചെയ്യുന്നത്. നമ്മൾ പേടി കൊണ്ട് പിന്നെ ആരും കൊറോണ ടെസ്റ്റ് ചെയ്ത് എന്തായാലും പോസിറ്റീവ് ആവും, അതുകൊണ്ട് ചെയ്യണ്ട, അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുകയാണോ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു സംശയം അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കൂട്ടുകാരെ, ഇത് ദയവ് ചെയ്ത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് അധികൃതരിലേക്ക് എത്തിക്കുക. നമ്മുടെ സംശയത്തിനുള്ള മറുപടി അത് അവരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം.